നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാരിന് ഇന്ന് ഒരേ സമയം ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ നടത്തിയ ചില നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പോലീസുകാർ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് അന്വേഷണവുമൊക്കെ സർക്കാരിന് മേലുള്ള ചോദ്യം ചെയ്യലായി മാറുകയായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നടത്തിയ പരാമർശങ്ങളും വിധിയും സംസ്ഥാന സർക്കാരിന് വമ്പൻ തിരിച്ചടിയായി മാറുകയായിരുന്നു. സാലറി ചലഞ്ചിന്റെ സത്തയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ദാനം ചെയ്യുക എന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരേണ്ട കരുണയുടെ അടയാളമാണെന്നും അതെങ്ങനെ നിർബന്ധിച്ചു വാങ്ങാൻ സാധിക്കും എന്നുമാണ് കോടതി ചോദിച്ചത്. ഏറ്റവും രസകരമായ വസ്തുത, കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി നടത്തിയ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ കേസ് പരിഗണിച്ച അന്നു തന്നെ വിധി പ്രഖ്യാപിക്കുകയും സർക്കാരിന്റെ അപ്പീൽ തള്ളിക്കളയുകയും സർക്കാരിനെ കണക്കറ്റ് ശകാരിക്കുകയും ചെയ്തു എന്നതാണ്. ഈ രണ്ടു വിധികളും, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലെ വിധി, ഈ സർക്കാരിന്റെയും ഇത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമെതിരെയുള്ള വിധിയായി വേണം വ്യാഖ്യാനിക്കാൻ. കേരളം പ്രളയക്കെടുതിയിൽ പെട്ടുവിടറിയപ്പോൾ ആരും ഒന്നും ചോദിക്കാതെ തന്നെ ഇരു കൈയും നീട്ടി മനസ്സ് തുറന്ന് സഹായത്തിന് വേണ്ടി ഇറങ്ങിയവരാണ് ഇവിടുത്തെ മലയാളികൾ. അതിൽ രാഷ്ട്രീയമില്ലായിരുന്നു. CPIM എക്കാലത്തും വെല്ലുവിളി ഉയർത്തുന്ന BJPയുടെയും RSSന്റെയും സേവന സംഘടനയായ സേവാഭാരതി പോലും കൈയും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. അങ്ങനെ ജാതിയും മതവുമില്ലാതെ, രാഷ്ട്രീയ ബോധം ഒട്ടുമില്ലാതെ ദുരിതത്തിലായവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയ മലയാളിയുടെ അന്തസ്സിന് ഉയർത്തുന്ന തുണയായിരുന്നു പ്രവാസികൾ നൽകിയത്. ശതകോടിക്കണക്കിന് രൂപയും സാധനങ്ങളും മരുന്നുമൊക്കെ അവർ ഈ നാട്ടിലെത്തിച്ചു. കേരളത്തെ പുനർനിർമ്മിക്കണം എന്ന വാദം ഉയർത്തിയത് സർക്കാരായിരുന്നില്ല, ഇവിടുത്തെ ജനങ്ങളായിരുന്നു. എന്നാൽ ഈ ദുരന്തത്തെ ഒരു അവസരമായി കരുതി വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടുകയും അതിനാധാരമായി വേണ്ട പണം ആളുകളിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന രീതിയിലേക്ക് സർക്കാർ പെട്ടെന്ന് മാറുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന് പദ്ധതി പോലും കൊടുക്കാതെ കേന്ദ്ര വിരുദ്ധ നയങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വശത്ത് നയമെടുക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരോടും സാധാരണക്കാരോടും കാശ് പിരിച്ചെടുക്കാൻ കാട്ടിയ ധൃതിയാണ് ഈ ദുരന്തത്തിലെത്തിയത്. ഇതിനു മുൻപ് സുനാമിയും ലാത്തൂരിലെയും ഒറീസയിലും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ കേരളം പണം ശേഖരിച്ച ഒരു വഴിയുണ്ടായിരുന്നു. ആ വഴിക്ക് മാറി നിർബന്ധമായും നിങ്ങൾ ഒരു മാസത്തെ സാലറി തരണം എന്ന് ആവശ്യപ്പെടുകയും ആ ആവശ്യത്തോട് ആരെങ്കിലും മുഖം തിരിച്ചു നിന്നാൽ അവരെ അപമാനിക്കുകയും ചെയ്താണ് ഈ സർക്കാർ ഇവിടുത്തെ സാധാരണക്കാരന്റെ കരുണയെ ചോദ്യം ചെയ്തത്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും നിർബന്ധമായും സർക്കാരിന്റെ പദ്ധതിയിൽ പണം കൊടുക്കണം എന്ന തരത്തിലായിരുന്നു സമീപനം. അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ വിസമ്മതപത്രം എഴുതി കൊടുക്കണം എന്ന വിചിത്രമായ വാദം സർക്കാർ ഉയർത്തി. വിസമ്മതം കൊടുക്കാത്തവർ പണം കൊടുക്കുന്നു എന്നർത്ഥം. വിസമ്മതപത്രം കൊടുക്കാത്തവരിൽ നിന്ന് സർക്കാർ പണം പിടിച്ചു വാങ്ങാൻ തുടങ്ങി. ആരെങ്കിലും വിസമ്മതപത്രം കൊടുക്കാൻ ഇറങ്ങിയാൽ അവരെ അവഹേളിക്കുകയും അവരെ ട്രാൻസ്ഫർ ചെയ്യുകയും ചിലർക്കെതിരെയൊക്കെ കേസെടുക്കുകയും അവരെ സമ്മർദ്ദത്തിലാക്കുകയും ഒക്കെ ഈ സർക്കാർ ചെയ്തു. അങ്ങനെയാണ് 60% പേർ വിസമ്മതപത്രം ഇല്ലാത്തവരായി മാറിയത്. ഇന്ന് കോടതി ഇടപെടുകയും വിസമ്മതപത്രം ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നത് കേരളത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനമല്ല, നേരെ മറിച്ച് പാവപ്പെട്ടവരെ പിഴിഞ്ഞ് പണം വാങ്ങിയും സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടാനുള്ള സർക്കാരിന്റെ അത്യാർത്ഥിയാണ്. എന്താണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നത്? ലോകത്തുള്ള എല്ലാ ഭരണകൂടങ്ങളും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അതിനുവേണ്ടിയാണ് ഗുജറാത്ത് സംസ്ഥാനത്ത് നർമ്മദ പോലുള്ള പടുകൂറ്റൻ അണക്കെട്ട് പണിതതും
2,000 കോടി രൂപ മുടക്കി ഒരു പ്രതിമ പണിതതും ലോകമെമ്പാടുമുള്ളവർ അണക്കെട്ടുകളുടെ പിന്നാലെയും വലിയ കെട്ടിടങ്ങൾക്ക് പിന്നാലെയും ഒക്കെ നടക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ ഭരണാധികാരികൾക്ക് കമ്മീഷൻ കിട്ടൂ. അതുകൊണ്ട് കേരളം പുനർനിർമ്മിക്കുമ്പോൾ ശതകോടികളുടെ കച്ചവടമാണ് ഒരുങ്ങുന്നത്. CPM കാരുടെ സ്വന്തമായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഏതു തരത്തിലുള്ള നിർമ്മാണത്തിനും ശ്രമിക്കുന്ന സർക്കാർ പ്രളയ ദുരിതത്തെയും അതിനുള്ള ഉപാധിയാക്കി മാറ്റുകയായിരുന്നു. അതിനൊക്കെ എതിരെയുള്ള തിരിച്ചടിയായി മാറുകയായിരുന്നു സുപ്രീം കോടതി വിധി. ഈ സർക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക, കരുണ എന്ന് പറയുന്നത് യാചിച്ചു വാങ്ങേണ്ടതാണ്, അനുകമ്പയോടുകൂടി നേടേണ്ടതാണ്, ആജ്ഞാപിച്ചു നേടേണ്ടതല്ല. നിങ്ങൾ ആജ്ഞാപിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ, നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ പരാജയപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ്. ഈ നാട് നന്നാക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറഞ്ഞാൽ ഇഷ്ടമുള്ളതിൽ കൂടുതൽ അവർ നൽകും, എന്നാൽ പിടിച്ചു മേടിക്കാൻ ഇറങ്ങിയാൽ ആരും ഒന്നും തരികയില്ല. പ്രവാസികൾ എത്രയോ പണം നിങ്ങൾക്ക് ആദ്യം നൽകി, എന്നാൽ അത് അവകാശമായി കരുതി നിങ്ങൾ ദൂർത്തടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ അവർ മുഖം തിരിഞ്ഞു നിന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ തിരിച്ചടിയിൽ നിന്നും ഈ സർക്കാർ ഇനിയെങ്കിലും ഒരു പാഠം പഠിക്കണം. പ്രളയ ദുരിതാശ്വാസവും പുനർനിർമ്മാണവും ഓരോ മലയാളിയുടെയും ആവശ്യമാണ്. നിങ്ങൾ എത്ര കാശ് പിരിക്കുന്നു, അത് എവിടെ നിന്ന് വരുന്നു, അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നൊരു കണക്കെങ്കിലും എടുത്ത് നിങ്ങൾ നാട്ടുകാരോട് പറയുക. ഇന്നും രഹസ്യമാക്കി വെച്ച് എവിടെ നിന്നെല്ലാം എന്തര പണം വരുന്നു എന്ന് പറയാൻ പോലും മടിക്കുന്ന നിങ്ങൾ, ദുരിതാശ്വാസത്തിന്റെ പേരിൽ രാഷ്ട്രീയക്കാരുടെ കടം എഴുതിത്തള്ളുന്ന നിങ്ങൾ, ദുരിതാശ്വാസത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടിയുടെ മരിച്ചുപോയ പ്രസിഡന്റിന് വീട് വെച്ചു കൊടുക്കുന്ന നിങ്ങൾ, ഒരിക്കലും ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുകയില്ല. അത് മാറുക, സുതാര്യമാക്കുക, ജനങ്ങളെക്കൂടി ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാത്രം നടത്തിയാൽ പോരാ. KM ഇബ്രാഹിമിനെയും നളിനി നെറ്റോയെയും പോലെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് കോടികൾ ശമ്പളം ഇനത്തിലും യാത്രാപ്പടി ഇനത്തിലും ഒരാവശ്യമില്ലാതെ വാരിക്കോരി കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, കേരളത്തിലെ പാവങ്ങൾ അരമുറുക്കിയെടുത്തുണ്ടാക്കുന്ന പണമാണിതെന്ന്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനിയും ഇത്തരം തിരിച്ചടികൾ നിങ്ങളെ തേടിയെത്തും. നഷ്ടം കേരളത്തിന് തന്നെയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങൾ കാട്ടുന്ന പിടിവാശിയും ഇങ്ങനെ തന്നെയാണ്. സുപ്രീം കോടതിയിൽ പോയി പ്രളയ ദുരിതം കൊണ്ട് ഇല്ലാതായി പോയിരിക്കുന്ന പമ്പയെയും ശബരിമലയെയും പുനർനിർമ്മിക്കുകയാണ് ആദ്യത്തെ പദ്ധതി എന്നും, അതുകൊണ്ട് ഇപ്പോൾ ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം അങ്ങോട്ട് വിട്ടാൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്നും, ഒരു വർഷത്തേക്കെങ്കിലും സാവകാശം തരണമെന്നും ഒരു വാക്കു പറഞ്ഞാൽ കോടതി അത് കേൾക്കും. അതിനുള്ള മര്യാദയാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അതിനൊരുപാട് പഠന റിപ്പോർട്ടുകളൊന്നും വേണ്ട. പമ്പയുടെ തീരത്ത് ചെന്ന് കുറെ വീഡിയോകളും ചിത്രങ്ങളും എടുത്തതിനു ശേഷം ഇവിടെയുണ്ടായിരുന്ന ടോയ്ലറ്റുകളിൽ 10-ൽ 1 പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. പുരുഷന്മാർക്ക് പോലും ഇവിടെ ശൗച്യ സൗകര്യങ്ങളില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ സ്ത്രീകൾക്ക് സൗകര്യമൊരുക്കും എന്നൊരു ഒറ്റ ചോദ്യം ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള വിവേകവും വിചാരവും സുപ്രീം കോടതിക്കുണ്ട്. അങ്ങനെ ഒരു കൊല്ലത്തേക്കെങ്കിലും നിങ്ങളത് നീട്ടിവെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണയായിരിക്കും അത്. പുനരധിവാസവും പുനർനിർമ്മാണവും ശ്രദ്ധിക്കാം. ശബരിമല വിഷയത്തിൽ വേണ്ടപ്പെട്ട കക്ഷികളുമായി ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കാം. അത്രയുമെങ്കിലും വിവേകം കാണിക്കുന്നതിനുള്ള വഴിയായി ഈ കോടതി വിധി നിങ്ങളുടെ കണ്ണു തുറപ്പിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. നന്ദി, നമസ്കാരം.